അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർണ്ണസംഖ്യകൾ എന്ന ഗണത്തിനെ പറ്റിയിട്ടാണ്. പൂർണ്ണസംഖ്യകൾ എന്ന ഗണത്തിൽ അഖണ്ഡസംഖ്യകളുടെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഉൾപ്പെടുത്തും. നമുക്കറിയാം അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 1, 2 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഖണ്ഡസംഖ്യകൾ. ഈ അഖണ്ഡസംഖ്യകളുടെ കൂടെ 0 ഇടത്തോട്ടായിട്ട് ന്യൂനസംഖ്യകൾ, അതായത് നെഗറ്റീവ് സംഖ്യകൾ കൂടി ഈ ഗണത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണസംഖ്യകൾ കിട്ടും. അതായത് പൂർണ്ണസംഖ്യകളുടെ ഗണം എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യകൾ ഇടത്തോട്ടും വലത്തോട്ടും അവസാനിക്കുന്നില്ല. -3, -2, -1, 0 ഇങ്ങനെ ഈ സംഖ്യകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇടത്തോട്ടും അവസാനിക്കുന്നില്ല, വലത്തോട്ടും അവസാനിക്കുന്നില്ല. ഒരു വലിയ ഗണമാണ്. ഇതിനെപ്പറ്റി നമുക്ക് കുറേ ഇതിലാണ് എല്ലാ കൂടുതൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു വിഭാഗമാണ് പൂർണ്ണസംഖ്യകൾ. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എല്ലാം നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡാണ്. പലർക്കും പല ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഉണ്ടാകുന്നതാണ് നെഗറ്റീവ് സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ഗുണനവും ഹരണവും. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് തന്നെ കടക്കാം. നമുക്ക് ആദ്യം സങ്കലനം, നെഗറ്റീവും പോസിറ്റീവും വന്നാൽ എങ്ങനെ സങ്കലനം നടത്തുന്നു, വ്യവകലനം നടത്തുന്നു എന്ന് നോക്കാം. നെഗറ്റീവും പോസിറ്റീവും വരുന്ന നേരത്ത് നമ്മളൊരു സംഖ്യ 1 എന്ന് സംഖ്യ എഴുതിയാൽ അതിൻ്റെ അർത്ഥം അത് +1 എന്നാണ്. 2 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം +2 എന്നാണ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് -2, -1, -2, -3 എന്നെഴുതും. പിന്നെ സംഖ്യാരേഖയിൽ ഒരു സംഖ്യാരേഖ വരച്ച് നമ്മൾ ഈ സംഖ്യകൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നടുവിലിവിടെ 0 വരും. ഇതിൻ്റെ ഇടത്തോട്ട് നെഗറ്റീവ് സംഖ്യകൾ -1, -2, -3 ഇതിങ്ങനെ പോകുന്നു. വലത്തോട്ട് 1, 2, 3 ഇങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ നോക്കുക, നമ്മൾ സംഖ്യാരേഖയിൽ വലത്തോട്ട് പോകുന്തോറും വില കൂടി വരികയാണ്. അതുകൊണ്ട് -3 എന്ന സംഖ്യ ചെറുതാണ് -2നേക്കാൾ. -2 എന്ന സംഖ്യ ചെറുതാണ് -1നേക്കാൾ. -1 0നേക്കാൾ ചെറുതാണ്. ഈ ചെറുത് എന്ന് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്, ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം സൂചിപ്പിക്കുന്നത് ചെറുതും ഇങ്ങനെ ഓപ്പൺ ആയ ഭാഗം സൂചിപ്പിക്കുന്നത് വലുതുമാണ്. അപ്പോൾ ഇവിടെ -3 -2നേക്കാൾ ചെറുതാണ്. അതായത് നമ്മൾ സാധാരണ എണ്ണസംഖ്യയിൽ കൂടി വരുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് -സംഖ്യയിൽ വരുന്നത്. -10 -1നേക്കാൾ ചെറുതാണ്. സാധാരണ 10 1നേക്കാൾ വലുതാണ്. അപ്പോൾ ചിഹ്നം മാറ്റി കൊടുക്കുമ്പോൾ മൈനസ് ആക്കുമ്പോൾ -10 -1നേക്കാൾ ചെറുതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സങ്കലനത്തിലും വ്യവകലനത്തിലേക്കൊക്കെ കടക്കാം. സങ്കലനം വരികയാണെങ്കിൽ രണ്ട് -സംഖ്യകൾ ഒരുമിച്ച് കൂട്ടിയാൽ ഒരു -സംഖ്യ തന്നെ കിട്ടും. രണ്ട് -സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ ഒരുമിച്ച് കൂട്ടിയാൽ നെഗറ്റീവ് സംഖ്യകളുടെ സങ്കലനം നെഗറ്റീവ് തന്നെ ആയിരിക്കും. അതായത് -+(-) = -. ഒരു നെഗറ്റീവ് സംഖ്യയോട് മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൂട്ടിയാൽ മറ്റൊരു ഉത്തര നെഗറ്റീവ് സംഖ്യ തന്നെ കിട്ടും. നെഗറ്റീവ് സംഖ്യ +(-) = -. ഇതാണ് നമ്മളുടെ സങ്കലനത്തിൻ്റെ നിയമം. -(+)-(-) പോസിറ്റീവ് സംഖ്യ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. +(+)-(+)). ഇത് നമ്മൾ സാധാരണ എണ്ണസംഖ്യയിൽ ഉപയോഗിക്കുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിന്നീട് നെഗറ്റീവ് സംഖ്യ
അടുത്തതായിട്ട് നമുക്ക് നെഗറ്റീവ് സംഖ്യ പ്ലസ് പോസിറ്റീവ് സംഖ്യ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം. നെഗറ്റീവ് സംഖ്യ പ്ലസ് പോസിറ്റീവ് സംഖ്യ വന്നാൽ നമ്മൾ ഇത് രണ്ടും സങ്കലനം ചെയ്യുമ്പോൾ കൂട്ടുന്ന സമയത്ത് നമ്മൾ സംഖ്യകൾ തമ്മിൽ കൂട്ടി സംഖ്യകൾ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ്, നെഗറ്റീവും പോസിറ്റീവും കൂട്ടുകയാണെങ്കിൽ, ആഡ് ചെയ്യുകയാണെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. അതായത് നമുക്കൊരു മൈനസ് എ പ്ലസ് പ്ലസ് ബി ചെയ്യുകയാണെന്ന് വിചാരിക്കാം. മൈനസ് എ പ്ലസ് ബി ചെയ്യുകയാണെങ്കിൽ എ മൈനസ് ബി കാണുക, എ മൈനസ് ബി എത്രയാണോ അതിൻ്റെ ചിഹ്നം നോക്കാതെ വ്യത്യാസം കാണുക, എന്നിട്ട് അതിന് മൈനസ് എന്ന ചിഹ്നവും, മൈനസ് ആണോ പ്ലസ് ആണോ, ചിലപ്പോൾ മൈനസ് ആവാം ചിലപ്പോൾ പ്ലസ് ആവാം, ഏതാണോ വലുത് അതിൻ്റെ ചിഹ്നവും കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ നിയമം. സംഖ്യകൾ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. ഉദാഹരണമായിട്ട് നമുക്കൊരു ഉദാഹരണം എടുത്തു നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. മൈനസ് നാല് പ്ലസ് പ്ലസ് ആറ് സമം, നമ്മൾ ഇതിലേതാണോ വലിയ സംഖ്യ ഏതാണോ ചെറിയ സംഖ്യ എന്ന് നോക്കാം. വലിയ സംഖ്യ ആറാണ്, ആറ് മൈനസ് നാല് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ വലിയ സംഖ്യ പ്ലസ് ആറാണ്, അതായത് പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ നമ്മൾ ചിഹ്നം പോസിറ്റീവ് കൊടുത്തു, അതായത് പോസിറ്റീവ് രണ്ട് ആണ് ഇതിൻ്റെ ഉത്തരം. മൈനസ് നാല് പ്ലസ് പ്ലസ് സിക്സ് ചെയ്യുമ്പോൾ ആറിൽ നിന്ന് നാല് മൈനസ് ചെയ്ത് പോസിറ്റീവ് ചിഹ്നം കൊടുക്കും, കാരണം പോസിറ്റീവാണ് വലിയ സംഖ്യ. ഇനി ഇത് നേരെ തിരിച്ചു നോക്കാം, പ്ലസ് ഫോറ് പ്ലസ് മൈനസ് സിക്സ്, നാല് പ്ലസ് നാല് പ്ലസ് മൈനസ് ആറ് സമം ആറ് മൈനസ് നാല്. ഇതിൻ്റെ കേവല മൂല്യം, ഇതിൻ്റെ വ്യത്യാസം കണ്ടുപിടിച്ച് വലിയ സംഖ്യയുടെ ചിഹ്നമായ നെഗറ്റീവ് കൊടുക്കും, അപ്പം നമ്മൾ നെഗറ്റീവ് രണ്ട് എന്ന ഉത്തരം കിട്ടും. പ്ലസ് നാല് മൈനസ് ആറ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആറിൽ നിന്ന് നാല് കുറച്ച് ആറിൻ്റെ ചിഹ്നമായ മൈനസ് കൊടുത്തു. ഇവിടെ മൈനസ് നാല് പ്ലസ് ആറ് ചെയ്തപ്പോൾ ആറിൻ്റെ ചിഹ്നമായ പ്ലസ് ഇട്ട് ആറിൽ നിന്ന് നാല് മൈനസ് ചെയ്ത് രണ്ട് കൊടുത്തു, പ്ലസ് രണ്ട് ഉത്തരം. ഇനി ഇതാണ് നമ്മൾ സങ്കലനത്തിൻ്റെ നിയമങ്ങൾ.